സ്റ്റാൻഡേർഡ് ഏഴ് കേരള പാഠാവലി ഈ ജീവിതകഥ പറയാൻ വെറുമൊരു പിടി വാക്കുകൾ മാത്രം ഈ നീലിമയാകെ കോരിയെടുക്കാൻ കുറിയൊരളുക്കുകൾ മാത്രം ഇതന്ധപൂർണതയെന്നറിയുമ്പോഴുമേ അസ്വസ്ഥത അക്കഥ പറയാൻ വാക്കുകൾ തേടി അക്കടൽ നീലിമ കോരിപ്പകരാൻ ചെപ്പുകൾ തേടി സർഗസരിയയിൽ മുഴുകുമൊരസ്വസ്ഥതയിൽ ഞാനൻ സ്വസ്ഥത തേടുന്നു അസ്വസ്ഥതയിൽ സ്വസ്ഥത തേടുന്നതാണ് സർഗപ്രക്രിയ എന്ന് പറയുന്നതിൻ്റെ പൊരുളെന്ത് കടലിൽ സമാനമായ ജീവിതകഥ പറയാൻ ആകെയുള്ളത് ഒരു പിടി വാക്കുകളാണ് കടലാകെ കോരിയെടുക്കുവാൻ വളരെ ചെറിയ പാത്രവും അതോർക്കുമ്പോൾ കവി അസ്വസ്ഥനാകുന്നു കുറഞ്ഞ വാക്കുകൾ കൊണ്ട് കഥ പറയാൻ സാധിക്കില്ല അങ്ങനെ അസ്വസ്ഥനാകുന്ന കവിയിൽ നിന്ന് ഒരു നല്ല രചന പിറവിയെടുക്കുന്നു അതോടെ ആ വേദന ഇല്ലാതാകുകയും ചെയ്യുന്നു ഇതാണ് അസ്വസ്ഥതയിൽ സ്വസ്ഥത തേടുന്നതാണ് സർഗപ്രക്രിയ എന്ന് പറയുന്നതിൻ്റെ പൊരുൾ ഉത്തരകേരളത്തിൽ പ്രചാരമുള്ള തെയ്യങ്ങളുടെ കൂട്ടത്തിൽ പ്രശസ്തമായ ഒന്നാണ് കതുവനൂർ വീരൻ വീരന്മാരോ പുണ്യാത്മാക്കളോ ആയ വ്യക്തികൾക്ക് മരണാനന്തരം ദൈവിക പരിവേഷം നൽകി തെയ്യമായി ആരാധിക്കാറുണ്ട് അതിലൊന്നാണ് കതുവനൂർ വീരൻ തെയ്യം ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് മന്ദപ്പനും ചെമ്മരത്തിയും കതുവനൂർ വീരൻ മാങ്ങാട്ട് മണിഗ്രാമത്തിൻ്റെ മനസ്സിലെ മായാത്ത ഓർമ്മ ധീരയോദ്ധാവ് മേത്തളയില്ലത്ത് കുമരപ്പൻ്റെയും പരക്കയില്ലത്ത് ചക്കിയമ്മയുടെയും മകൻ ഏറെക്കാലത്തെ ദാനധർമ്മങ്ങളുടെയും വ്രതപൂജകളുടെയും ഫലമായി പിറന്നവൻ മന്ദപ്പൻ എന്ന് അവന് പേരുവിളിച്ചു പന്ത്രണ്ട് വയസ്സുവരെ അവൻ കളിചിരിയും കളരിയുമായി കഴിഞ്ഞുകൂടി അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായി മാനും നരിയും മേയുന്ന കാട്ടിൽ കൂട്ടുകാരോടൊപ്പവും ഒറ്റയ്ക്കും വേട്ടയാടി രസിക്കൽ മാത്രമായി അവൻ്റെ വിനോദം കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റില്ലെന്ന് കുമരപ്പന് തോന്നി അവന് ചോറും പാലും കൊടുക്കരുത് കോപിഷ്ടനായ പിതാവ് പെറ്റമ്മയെ വിലക്കി എങ്കിലും വാത്സല്യനിധിയായ അമ്മ അവന് രഹസ്യമായി ഭക്ഷണം വിളമ്പി അങ്ങനെ ഇരിക്കെ ഒരു അർദ്ധരാത്രി വേട്ടയാടി തളർന്ന മന്ദപ്പൻ കയറി വന്നു അമ്പും വില്ലും മുറ്റത്തെ പടർന്ന പ്ലാവിൻ്റെ കവരിൽ സൂക്ഷിച്ച് അകത്തേക്ക് കാൽവെച്ചു അച്ഛൻ ഇറ്റപ്പുലിയെ പോലെ ചാടി വീണു അമ്മ അവർക്കിടയിൽ വേദനയോടെ തടുത്തു നിന്നു അച്ഛൻ ആക്രോശിച്ചു പണിയും തൊരവും ഇല്ലാതെ കാടുതണ്ടി കുലവും പേരും കെടുത്തരുത് നീ പണിയെടുക്കാൻ പണിക്കാരത്തി പെറ്റതല്ല എന്നെ തൊരമെടുക്കാൻ ഞാൻ തൊരക്കാരത്തിയുടെ മോനല്ല മന്ദപ്പൻ തിരിച്ചടിച്ചു ആകെ ബഹളമയം അവിടെ അന്നാരും ഉറങ്ങിയില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു മന്ദപ്പൻ കിഴക്ക് ചെന്നിറം പടർന്നു പടന്നപ്പ്ലാവിൻ്റെ പൊത്തിൽ അവൻ പരതി അമ്പും വില്ലും കാണാനില്ല മുറ്റത്തിൻ്റെ ഒരു കോണിൽ ആയുധങ്ങൾ നുറുക്കിയിട്ടിരിക്കുന്നു ഒരു നിമിഷം അവൻ നിശ്ചലനായി പിന്നെ അമ്മയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ആയുധം പോയതും ആയുസ് പോയതും എനക്ക് ഒരുപോലെയാ അവൻ പടിയിറങ്ങി ഇടനഞ്ച് പൊട്ടി ചക്കിയമ്മ തിരികെ വിളിച്ചു അവൻ പിൻവിളി കേട്ടില്ല മുൻവഴി നോക്കി നടന്നു നടന്നു നടന്നകന്നു കുടകുമല കയറുകയാണ് കൂട്ടുകാർ ഞാനും വരുന്നു മന്ദപ്പൻ വിളിച്ചു ചൊല്ലി കൂട്ടുകാർ കൂട്ടാൻ തയ്യാറായില്ല മന്ദപ്പൻ നിർബന്ധം പിടിച്ചു മനസ്സില്ലാ മനസ്സോടെ അവർ അവനെ കൂടെ കൂട്ടി ഒത്തുവന്ന ഒരു തഞ്ചത്തിൽ പാതിവഴിയിൽ അവനെ മയക്കിക്കിടത്തി അവർ സ്ഥലം വിട്ടു ഉറക്കമുണർന്ന മന്ദപ്പനു ചുറ്റും വിജനതയായിരുന്നു സങ്കടവും നിരാശയും അവനെ മൂടി അവൻ എഴുന്നേറ്റു കാളക്കുളമ്പടി വീണ വഴിച്ചാലിലൂടെ നടന്നു കാട്ടുമലകൾ താണ്ടി കല്ലുമുള്ളുകൾ ചവിട്ടി കൂട്ട് വന്യമൃഗങ്ങൾ മാത്രം ആൾപ്പാർപ്പുള്ള സ്ഥലങ്ങൾ തെളിഞ്ഞു വന്നു നാവ് വരളുന്നു കാല് തളരുന്നു മുന്നിൽ കണ്ട വീട്ടിൽ കയറി നീര് ചോദിച്ചു വാതിൽ തുറന്ന് ഒരമ്മ ഉമ്മറത്തിറങ്ങി വാത്സല്യം കിനിയുന്ന മുഖം കാരുണ്യം തുളുമ്പുന്ന കണ്ണുകൾ അവരവന് കാച്ചിത്തണുപ്പിച്ച പാലുനീട്ടി കുടിച്ച് നന്ദി ചൊല്ലി മന്ദപ്പൻ ഇറങ്ങി കാലുകൾ നീട്ടി വലിച്ചു നടന്നു നടവഴികൾ പിന്നിട്ടു കാട്ടുപാതകൾ ചവിട്ടി അകലയത കാളമണികളുടെ കിലുക്കം കൂട്ടുകാർ തന്നെ അവരെ കാണാതെ ഒഴിഞ്ഞ് വേഗത്തിൽ മന്ദപ്പൻ നടന്നു മലകൾ കയറി താണ്ടി കുടകിലേക്ക് ഈ വഴിയിലെവിടെയോ ആണ് കതുവനൂരമ്മാവൻ്റെ വീട് കാളമ്മൻ എന്ന കുടകൻ അവന് വഴി കാട്ടി നേരമ്മാവൻ്റെ പടിയും പടിപ്പുരയും കടന്ന് അവൻ തൊണ്ടയനയ്ക്ക് വിളിച്ചു സിംഹപരാക്രമിയായ പട്ടിയാണ് ഓടി വന്നത് അവൻ ധൈര്യം കൈവിട്ടില്ല തൊണ്ട പൊട്ടി വിളിച്ചു നേരമായി നേരമായി വിളികേട്ട് നേരമായി ഇറങ്ങി വന്നു സ്നേഹവാത്സല്യങ്ങളോടെ അങ്ങാട്ടെ മരുമകനെ മനം നിറഞ്ഞ് അവർ സ്വീകരിച്ചിരുത്തി കൂട്ടുകാർ കുടകിന് പോകുന്നുണ്ട് പൈതാഹം തീർക്കാൻ അരിയും വിറകും വേണം മന്ദപ്പൻ കാര്യം പറഞ്ഞു നേരമായി അരിയും വിറകും നൽകി മന്ദപ്പൻ ഓടി കൂട്ടുകാർ കരികിലെത്തി അവർ പേടിച്ചു വിറച്ചു അരിയും വിറകും വെച്ച് തിരിഞ്ഞോടി മന്ദപ്പൻ കൂട്ടുകാരുടെ കണ്ണുകൾ നിറഞ്ഞു അവർ സങ്കടത്തോടെ വിളിച്ചു അവൻ കേട്ടതായി ഭാവിച്ചില്ല തിരിച്ചെത്തിയപ്പോഴേക്കും നേരമ്മാവനും മകൻ അണ്ണുക്കനും വന്നു അമ്മാവൻ മന്ദപ്പനെ നെഞ്ചോട് ചേർത്തു ദൂരെ കൊടകുമലക്കാട്ടിലെ പൂമരങ്ങൾ പലവട്ടം പൂത്തു തളിർത്തു മാനം പലവട്ടം കരഞ്ഞു ചിരിച്ചു അമ്മാവനെയും അമ്മായിയേയും സംബന്ധിച്ച് മന്ദപ്പനും അണ്ണുക്കനും രണ്ടല്ല അമ്മാവൻ സ്വത്തുക്കൾ രണ്ടു പേർക്കും തുല്യമായി പകുത്തു നൽകി മന്ദപ്പ കയ്യിൽ കാശില്ലെങ്കിൽ ആണിന് വിലയില്ല മോനെ പത്തു പണം തരാം എള് വാങ്ങണം അമ്മായി അവന് പണം നൽകി അവൻ എള്ളാട്ടി വിൽക്കാൻ കുടകങ്ങാടിയിൽ പോയി വിറ്റ് തീർന്നപ്പോൾ കൈ നിറയെ കാശ് മടങ്ങുമ്പോൾ അവൻ കേട്ടു ഒരു വർത്തമാനം വെങ്കുടയ്യൻ മൂപ്പൻറെ കുടകപ്പട പൊയ്ത്തിന് വരുന്നു മന്ദപ്പൻ്റെ മനസ്സിൽ ഒരു മിന്നൽ പാഞ്ഞു പടയാണ് കരുതിയിരിക്കണം അങ്ങാടിയിൽ നിന്ന് അഞ്ചുകെട്ട് കഞ്ഞിയമ്പും കണയമ്പും അരക്കൻ മില്ലും വാങ്ങി പോരും വഴിക്ക് കൊന്ന പൂത്ത പോലെ ഒരു പെണ്ണ് കറുകതാമ്പെടുത്ത് കടിച്ചും തുപ്പിയും നിൽപ്പാണ് കന്നിപ്പെണ്ണ് ഇത്തിരി വെള്ളം തരുമോ അവൻ ചോദിച്ചു വഴിയോരത്ത് വെള്ളമുണ്ടോ കുടിയിൽ വന്നാൽ തരാം അവൾ മൊഴിഞ്ഞു അവൾ വേളാർകോട് ചെമ്മരത്തി അവന് മതിയാവോളം കുളിർത്തണ്ണീർ നൽകി അവൻ യാത്ര പറഞ്ഞിറങ്ങി പടിപ്പുരയിൽ കാത്തിരിപ്പാണ് നേരമായി കഥയൊന്നും വിടാതെ അവൻ പറഞ്ഞു പിന്നെ താമസിച്ചില്ല ചെമ്മരത്തിയുമായി മന്ദപ്പൻ്റെ മംഗല്യം നടന്നു വീട്ടിൽ കയറി വന്ന വധുവിനെ അടുത്ത് വിളിച്ച് നേരമായി ഇങ്ങനെ ചൊല്ലി പറഞ്ഞു കേൾപ്പതിയുണ്ടോ നീ മകളെ ചെമ്മരത്തി പെറ്റിട്ടെനിക്ക് പത്തും പലതും മക്കളില്ല പെറ്റ കണക്ക് പോറ്റീന്ന് ഞാൻ എൻ്റെ മന്ദപ്പന് മലനാട്ടിലെങ്ങാനുള്ളവനാണെൻ്റെ മന്ദപ്പൻ അരിശംഭാരം കൊടിയവനാണ് മന്ദപ്പൻ പൈച്ചാൽ അവന് പൈതാഹമൊട്ടും പൊറുത്തും കൂടാ പാലിനു വരുമ്പം പാല് കൊടുക്കണം മന്ദപ്പന് ചോറിന് വരുമ്പം ചോറ് കൊടുക്കണം മന്ദപ്പന് വീട്ടിൽ കലഹം ഭാവിക്കല്ല ചെമ്മരത്തി ചെമ്മരത്തി എല്ലാം തലകുലുക്കി കേട്ടു ചേർച്ചയോടെ സ്നേഹത്തോടെ അവർ കഴിഞ്ഞു പോന്നു മലകളിൽ മഞ്ഞു പെയ്തു മഴ പോയി വെയിൽ തിളങ്ങി ചെമ്മരത്തിക്ക് അവനോടുള്ള ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു വന്നു തഞ്ചവും തരവും നോക്കി അവൾ അവനെ കുറ്റപ്പെടുത്തും പായാരം പറയും ചെമ്മരത്തി കൈവിട്ടു പോവുകയാണോ മന്ദപ്പന് സംശയമായി നാട്ടാർ പിറുപിറുക്കുന്നത് എന്താണ് ഒരിക്കൽ മന്ദപ്പൻ ഉണ്ണാനിരിക്കുകയാണ് മുന്നിൽ ചോറും കിണ്ണവും വച്ച് ചെമ്മരത്തി പിറുപിറുത്തു പണിയും തൊരവും എടുക്കാതെ എത്ര നാളിങ്ങനെ തിന്നാൻ പറ്റും കരിവീട്ടിക്കാതൽ പോലുള്ള ഈ തടി പിന്നെ എന്തിനാ അവൻ ഞെട്ടിത്തെറിച്ചു അപ്പോഴാണ് പുറത്ത് പടവിൽ ഉയർന്നത് വെങ്കുടയ്യം മൂപ്പൻറെ കുടകുപട എൻറെ ചുഴലി ഭഗവതിയെ മുഷിഞ്ഞ നേരത്താണല്ലോ പടയെടുപ്പ് അവൻ സ്വയം മന്ത്രിച്ചു മന്തിച്ചു നിൽക്കാൻ സമയമില്ല നാടിനെയും നാട്ടുകാരെയും കാക്കണം കന്നും കൃഷിയും കാക്കണം കുന്നും കാടും കാക്കണം പുഴയും വഴിയും കാക്കണം മന്ദപ്പൻ അമ്പും മില്ലും തോളിലേറ്റി അങ്കക്കലിയുണർന്ന് അവൻ കുതിച്ചു വാഞ്ഞു കരുത്തരായ കുടകപ്പടയെ നേരിട്ടു അവൻ്റെ കണ്ണുകൾ തീജ്വാലയായി അവൻ്റെ ശ്വാസം കൊടുങ്കാറ്റായി ഉടൽ ഇടിമിന്നലായി വിയർപ്പ് കടലായി കൈകൾ മെയ്ക്കരുത്തിന് പരിചയായി മെയ്ക്കരുത്ത് കൈകൾക്ക് തുണയായി കളരിപ്പരമ്പര ദേവതകൾ അടിമുടി നിറഞ്ഞുറഞ്ഞ് തെയ്യാട്ടമായി മഴപ്പാറ്റകൾ പോലെ ശത്രു സൈന്യം കരിഞ്ഞു വീണു ഇതെന്തൊരു ധീരൻ ഇതെന്തൊരു യോദ്ധാവ് ഇതെന്തൊരു പൊയ്ത്ത് അവർ അമ്പരന്ന് പോയി ജീവൻ ബാക്കിയായവർ തിരിഞ്ഞോടി മന്ദപ്പൻ പടചയിച്ചു ഉദിച്ചുയരുന്ന സൂര്യനെപ്പോലെ പുരുഷാരത്തിനു മുന്നിൽ മന്ദപ്പൻ ചൊലിച്ചു നിന്നു എവിടെയോ ഒരു വേദന അവൻ പരതി ഇടതുകൈയിലെ മോതിര വിരൽ പൊയ്ത്തിനിടയിൽ അറ്റുപോയിരിക്കുന്നു വിരലിൽ പൊന്നണിയിച്ച ചെമ്മരത്തിയെ പൊടുന്നനെ അവൻ ഓർത്തു പൊയ്ത്തിനിറങ്ങുമ്പോൾ അശ്രീകരം ചൊല്ലിയവൾ എന്നാലും എന്റെ ചെമ്മരത്തിയെ മന്ദപ്പൻറെ മനസ്സിലെ സൂര്യൻ മങ്ങി ഈ ജയത്തേക്കാൾ ശത്രുവിൻ്റെ വാളേറ്റി വീഴുന്നതല്ലേ നല്ലത് പിന്നോട്ടും താമസിച്ചില്ല ആയുധം കയ്യിലെടുത്ത് അവൻ പാഞ്ഞു കൊടുങ്കാറ്റുപോലെ അലറിവിളിച്ച് ശത്രു സൈന്യത്തിന്റെ നടുവിലേക്ക് വിരിമാറുകാട്ടി അവൻ നിവർന്നു നിന്നു അവർ അവനെ തുണ്ടം തുണ്ടമാക്കി നേരമ്മാവനും അമ്മായിയും മച്ചുനും അലമുറയിട്ട് പാഞ്ഞെത്തി കണ്ണീരും കയ്യുമായി അവർ മന്ദപ്പനെ ചിതയൊരുക്കി തീ ആളിപ്പടർന്നു അന്നേരം എവിടെ നിന്നോ ചെമ്മരത്തി ഒരു ഭ്രാന്തിയെപ്പോലെ അലമുറയിട്ട് ഓടിവന്നു ചിതാഗ്നിയിലേക്ക് അവൾ ഓടിക്കയറി തീജ്വാലകൾ മേലോട്ട് പടർന്നു കയറി ആകാശം അഗ്നിവർണമായി ശവദാഹം കഴിഞ്ഞ് അമ്മാവനും കുടുംബവും മടക്കമായി പുഴക്കരയിൽ എത്തിയപ്പോൾ കടവിൽ മന്ദപ്പനും ചെമ്മരത്തിയും കുളിക്കുന്ന മായക്കാഴ്ച കണ്ട് ൻ നടുങ്ങി ഓടിയെത്തിയപ്പോൾ നനഞ്ഞ കല്ലും കടവും പുല്ലും ഭൂമിയും മാത്രം കതുവനൂർ എത്തിയപ്പോഴും മായക്കാഴ്ചകൾ തുടർന്നു നട്ടുതനച്ചു വളർത്തിയ കദളിവാഴമേൽ അറ്റുതെറിച്ച വിരലും മോതിരവും പടിഞ്ഞാറ്റയിലെ ആമേണപ്പലക തൊട്ടപ്പോൾ അണ്ണുക്കൻ്റെ ഉടലാകെ വിറച്ചു അവനിൽ നിന്ന് വെളിപാടുകൾ ഉതിർന്നു വീണു മന്ദപ്പൻ തെയ്യമായി മാറി വീരഗാഥകൾ പാടി സ്തുതിച്ച ജനങ്ങളിൽ കതുവനൂർ വീരൻ ഒരാവേശമായി കതുവനൂർ വീരൻ പഠനപ്രവർത്തനങ്ങൾ ക്യാം കണ്ടെത്താം കുടകുമല കയറിയ മന്ദപ്പൻ ഒറ്റപ്പെട്ടു പോയതെങ്ങനെ അച്ഛനോട് പ്രതിഷേധിച്ച് വീട് വിട്ടിറങ്ങിയ മന്ദപ്പൻ കുടകുമല പോകുന്ന സുഹൃത്തുക്കളെ കണ്ടു അവർ അവനെ കൂടെ കൂട്ടാൻ തയ്യാറായില്ല എങ്കിലും അവൻ്റെ നിർബന്ധത്തിനു വഴങ്ങി കൂടെ കൂട്ടി യാത്രക്കിടയിൽ സൗകര്യം പോലെ പാതിവഴിയിൽ അവനെ മയക്കി കിടത്തി കൂട്ടുകാർ ഓടിപ്പോയി മയ മയക്കമുണർന്ന മന്തപ്പന് ചുറ്റും വിജനതയായിരുന്നു തനിച്ചായ മന്ദപ്പൻ കാടും മലയും താണ്ടി യാത്ര തുടർന്നു അമ്മാവനെയും അമ്മായിയെയും സംബന്ധിച്ച് മന്ദപ്പനും അണ്ണുക്കനും രണ്ടല്ല ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന എന്തെല്ലാം തെളിവുകൾ പാഠഭാഗത്തുണ്ട് നേരമ്മാവനും അമ്മായി മന്ദപ്പനെ സ്വന്തം മകനായി തന്നെ കരുതി അമ്മാവൻ തൻ്റെ സ്വത്ത് മകനും അനന്തിരവനും തുല്യമായി വീതിച്ചു കൊടുത്തു എള്ള് വാങ്ങി എണ്ണയാക്കി വിറ്റ് കാശുണ്ടാക്കാൻ പണം കൊടുത്തു പ്രണയിച്ച പെണ്ണിനെ തന്നെ വിവാഹം ചെയ്തു കൊടുത്തു വീരചരമം പ്രാപിച്ചപ്പോൾ കണ്ണീരും കയ്യുമായി ചിതയൊരുക്കുകയും ചെയ്തു മന്ദപ്പന്റെ മനസ്സ് വിഷമിക്കാനിടയായ സന്ദർഭങ്ങൾ ഏതെല്ലാമായിരുന്നു അച്ഛൻ ആയുധങ്ങൾ നശിപ്പിച്ചതും കൂട്ടുകാർ മന്ദപ്പനെ വഴിയിൽ ഉപേക്ഷിച്ചതും മന്ദപ്പനെ വിഷമിപ്പിച്ചു ചെമ്മരത്തിയുടെ കുറ്റപ്പെടുത്തലുകളും ആക്ഷേപ വാക്കുകളും കൊടകുപാടയുമായുള്ള ഏറ്റുമുട്ടലുകളിൽ ചെമ്മരത്തി അണിയിച്ച മോതിരവിരൽ അറ്റുപോയതും പ്രാണവേദനയോടെ ശത്രു സൈന്യത്തിനിടയിലേക്ക് പോയി വീരമൃത്യു വരിച്ചതുമെല്ലാം മന്ദപ്പൻ്റെ വേദനയുടെ തെളിവുകളാണ് പടയ്ക്ക് പുറപ്പെടാൻ മന്ദപ്പനെ പ്രേരിപ്പിച്ചതെന്ത് മന്ദപ്പൻ ഒരിക്കൽ ചോറുണ്ണാൻ ഇരിക്കുമ്പോൾ ചെമ്മരത്തി കുറ്റപ്പെടുത്തി പണിയും തരവും എടുക്കാതെ എത്ര നാളിങ്ങനെ തിന്നാൻ പറ്റും കരുവീട്ടിക്കാതൽ പോലുള്ള ഈ ശരീരം എന്തിനുമുള്ള ഭാര്യയുടെ കുറ്റപ്പെടുത്തലിൽ മനം നന്ദ മന്ദപ്പൻ്റെ മനസ്സിൽ നാടിനെയും നാട്ടുകാരെയും കൃഷിയും കുന്നും കാടും പുഴയും കാക്കണമെന്ന ചിന്ത ശക്തമായി അവൻ അമ്പും വില്ലും കയ്യിലെന്തി കുടകുപടയെ നേരിട്ടു മന്ദപ്പൻ നല്ലൊരു വില്ലാളി വീരനാണെന്ന് സൂചിപ്പിക്കുന്ന ഏതെല്ലാം സന്ദർഭങ്ങളാണ് കഥയിലുള്ളത് പന്ത്രണ്ട് വയസ്സുവരെ കളിചിരിയുമായി നടന്ന മന്ദപ്പൻ അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായി വനത്തിൽ തനിച്ചും കൂട്ടുകാരോടൊപ്പവും വേട്ടയാടി രസിച്ചു അച്ഛൻ സഹികെട്ട് അമ്പും വില്ലും നുറുക്കിക്കളഞ്ഞപ്പോൾ ആയുധത്തോടൊപ്പം ആയുസും നഷ്ടമായെന്നായിരുന്നു അവൻ്റെ പ്രതികരണം എള്ളാട്ടി വിറ്റുവരുമ്പോൾ വെങ്കുടയ്യൻമൂപ്പൻ്റെ കുടകപ്പടയെ നേരിടാൻ അഞ്ചുകെട്ട് കഞ്ഞിയമ്പും കണയമ്പും അരക്കൻ വില്ലും വാങ്ങിച്ചത് തൻ്റെ കഴിവിലുള്ള സാമർഥ്യം കൊണ്ടുമാത്രമാണ് അവൻ്റെ കരുത്തിനു മുന്നിൽ മഴപ്പാറ്റകൾ പോലെ ശത്രുസൈന്യം വീണു ശേഷിച്ചവർ തിരിഞ്ഞോടി ഇവിടെയെല്ലാം മന്ദപ്പൻ ഒരു വില്ലാളി വീരനാണെന്ന് തെളിയിക്കുന്നു വിശകലനം ചെയ്യാം അരിയും വിറകും വച്ച് തിരിഞ്ഞോടി മന്ദപ്പൻ കൂട്ടുകാരുടെ കണ്ണുകൾ നിറഞ്ഞു അവർ സങ്കടത്തോടെ വിളിച്ചു അവൻ കേട്ടതായി ഭാവിച്ചില്ല മന്ദപ്പൻ്റെയും കൂട്ടുകാരുടെയും സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് എന്തെല്ലാം സൂചനകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു പാതി വഴിയിൽ കൂട്ടുകാർ ഉപേക്ഷിച്ച് പോയിട്ടും മന്ദപ്പനെ അവരോട് ഒട്ടും ഇഷ്ടക്കേട് തോന്നുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് അരിയും വിറകും സംഘടിപ്പിച്ചു കൊടുത്തത് ആയുധം മുറിച്ചപ്പോൾ വീട് വിട്ട് ഇറങ്ങിയതും സുഹൃത്തുക്കളുടെ പിൻവിളിക്ക് മറുപടി നൽകാതിരുന്നതും അഭിമാനം കൊണ്ടാണ് എന്നാൽ തങ്ങൾ ഉപേക്ഷിച്ച കൂട്ടുകാരൻ തന്നെ വിശപ്പും ദാഹവും മാറ്റി തന്നതിലുള്ള ഉറ്റബോധം കൂട്ടുകാർക്കുമുണ്ട് ആയുധം പോയതും ആയുസ് പോയതും എനക്ക് ഒരുപോലെയാണ് ഈ വാക്യത്തിൽ നിന്ന് മന്ദപ്പനെക്കുറിച്ചുള്ള എന്തെല്ലാം ധാരണകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായിരുന്ന മന്ദപ്പന് തൻ്റെ ആയുധം ജീവനായിരുന്നു നല്ലൊരു യോദ്ധാവ് ആയിത്തീരണം എന്ന് മന്ദപ്പൻ ആഗ്രഹിച്ചിരിക്കണം എന്നാൽ അച്ഛൻ്റെ പ്രവൃത്തിയിൽ തൻ്റെ മോഹങ്ങൾ നശിപ്പിക്കപ്പെട്ടതായി അവന് തോന്നിയിരിക്കാം അതുകൊണ്ടാവാം ആയുധം പോയതും ആയുസ് പോയതും എനക്ക് ഒരുപോലെയാണ് എന്ന് പറയാൻ മന്ദപ്പനെ പ്രേരിപ്പിച്ചത് പഴയ കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് ഈ കഥ നൽകുന്നത് കുലത്തൊഴിൽ പ്രധാനമായിരുന്നു ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും തൊഴിൽ ചെയ്തിരുന്നു പന്ത്രണ്ട് വയസ്സ് വരെ കളി കളരി പോലുള്ള ആയോധന കലകളായിരുന്നു അഭ്യസിച്ചിരുന്നത് നാടുവാഴികളാണ് നാടു ഭരിച്ചിരുന്നത് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു കാൽനട പ്രധാന സഞ്ചാര മാർഗം നായാട്ടു ഒരു പ്രധാന വിനോദമായിരുന്നു കാടുകൾ നിറഞ്ഞ ഭൂപ്രദേശമാണ് ഉണ്ടായിരുന്നത് കുടുംബ ബന്ധങ്ങൾ സുദൃഢമായിരുന്നു അച്ഛൻ്റെ കോപവും അമ്മയുടെ വാത്സല്യവും മന്ദപ്പൻ്റെ മനസ്സിൽ എന്തെല്ലാം വിചാരങ്ങളും വികാരങ്ങളും ഉണർത്തിയിട്ടുണ്ടാവും അമ്പയത്തും നായാട്ടുമായി കഴിഞ്ഞിരുന്ന മന്ദപ്പന് അച്ഛൻ ആയുധം മുറിച്ചപ്പോൾ സഹിക്കാനായില്ല തൻ്റെ കഴിവ് മനസ്സിലാക്കാൻ അച്ഛന് കഴിഞ്ഞില്ലല്ലോ എന്നവൻ ചിന്തിച്ചിട്ടുണ്ടാവും അച്ഛനറിയാതെ അമ്മ പാലും ചോറും നൽകുകയും അച്ഛൻ്റെ വഴക്കിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അമ്മയെ വേദനിപ്പിക്കേണ്ടി വന്നല്ലോ എന്നവൻ വിചാരിച്ചിട്ടുണ്ടാവും അച്ഛൻ വഴക്ക് പറഞ്ഞപ്പോഴുണ്ടായ സങ്കടവും അമ്മയെ വേദനിപ്പിച്ചല്ലോ എന്നുള്ള കുറ്റബോധവും അവനെ അലട്ടിയിട്ടുണ്ടാവും മന്ദപ്പൻ വെട്ടേറ്റു വീണെന്ന് അറിഞ്ഞപ്പോൾ ചെമ്മരത്തിയുടെ മനസ്സിലുണ്ടായ വികാരങ്ങൾ എന്തെല്ലാമായിരിക്കും കുറ്റബോധം സങ്കടം സ്നേഹം മന്ദപ്പൻ്റെ ധീരതയിലും ആയുധ പ്രാവീണ്യത്തിലുമുള്ള അഭിമാനം ആരാധന ഒന്നിച്ചു ചേർക്കാം വാത്സല്യം കിണിയുന്ന മുഖം കാരുണ്യം തുളുമ്പുന്ന കണ്ണുകൾ ഈ വാക്യങ്ങളെ ഒറ്റവാക്യമാക്കുക താരതമ്യം ചെയ്യുക വാത്സല്യം കിണിയുന്ന മുഖവും കാരുണ്യം തുളുമ്പുന്ന കണ്ണുകളും ഒറ്റവാക്യമാക്കുമ്പോൾ വാക്കിൻ്റെ ഭാവം മനസ്സിൽ സ്പർശിക്കുന്നില്ല എന്നാൽ രണ്ടു വാക്യങ്ങളാക്കി മാറ്റുമ്പോൾ മാതൃത്വത്തിൻ്റെ ഭാവം മനസ്സിൽ പൂർണ്ണമായും പതിയുന്നു വാക്കിൻ്റെ തിളക്കം കൊന്ന പൂത്ത പോലെ ഒരു പെണ്ണ് എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷത കണ്ടെത്തുക ഇത്തരം പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതുക വേനൽക്കാലത്ത് അടിമുടി പൂത്തു നിൽക്കുന്ന കൊന്ന എല്ലാവരിലും സന്തോഷം ഉണ്ടാക്കുന്നു അതുപോലെ ഒന്നുമില്ലായ്മയിലും ചെമ്മരത്തിയുടെ അഴക് മനോഹരമാണ് ചെമ്മരത്തി സുന്ദരിയാണ് എന്ന് സൂചിപ്പിക്കാൻ ഈ പ്രയോഗത്തിന് കഴിഞ്ഞിരിക്കുന്നു പാഠഭാഗത്തു നിന്നുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കണ്ണുകൾ തീജ്വാലയായി ഈറ്റപ്പുലിയെ പോലെ ചാടി വീണു ആകാശം അഗ്നിവർണമായി മനസ്സിലെ സൂര്യൻ മങ്ങി പറയാതെ പറഞ്ഞത് ദൂരെ കുടകുമലക്കാട്ടിലെ പൂമരങ്ങൾ പലവട്ടം പോത്തു തളിർത്തു മാനം പലവട്ടം കരഞ്ഞു ചിരിച്ചു എന്തു പറയാനാണ് ഐതിഹ്യ കഥയിൽ ഈ വാക്യങ്ങൾ ഉപയോഗിച്ചത് രചനകളിലെ ഇത്തരം കുറിച്ച് ചർച്ച ചെയ്യുക കാലങ്ങൾ കടന്നുപോയി എന്ന് കാണിക്കാനാണ് ഐതിഹ്യ കഥയിൽ ഇത്തരം വാക്യങ്ങൾ ഉപയോഗിക്കുന്നത് ഭാവനാ പ്രധാനമായ ഇത്തരം വരികൾ വായനക്കാരനിലെ ഭാവനയെ വളർത്തുന്നു മാത്രവുമല്ല ഇത്തരം പ്രയോഗങ്ങൾ ഭാഷയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു താളത്തിൽ വായിക്കാം നാടിനെയും നാട്ടാരെയും കാക്കണം കന്നും കൃഷിയും കാക്കണം കുന്നും കാടും കാക്കണം പുഴയും വഴിയും കാക്കണം ഇങ്ങനെ താളത്തിൽ വായിക്കാവുന്ന മറ്റു ഭാഗങ്ങൾ കണ്ടെത്തി വായിക്കൂ മലകൾ കയറി കാടുതാണ്ടി കുടകിലേക്ക് അവൻ്റെ കണ്ണുകൾ തീജ്വാലയായി അവൻ്റെ ശ്വാസം കൊടുങ്കാറ്റായി ഉടൽ ഇടിമിന്നലായി വിയർപ്പ് കടലായി ഇതെന്തൊരു ധീരൻ ഇതെന്തൊരു യോദ്ധാവ് ഇതെന്തൊരു പൊയ്ത്ത് കലയും കഥയും മന്ദപ്പൻ കതുവനൂർ വീരൻ തെയ്യമായി പരിണമിച്ചതെങ്ങനെ കുടകുപടയുമായി ഏറ്റുമുട്ടിയ മന്ദപ്പൻ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തി മന്ദപ്പൻ്റെ മരണവാർത്ത അറിഞ്ഞ് അമ്മാവനും അമ്മായിയും മകൻ അണ്ണുക്കനും എത്തി അവർ മന്ദപ്പനെ ദഹിപ്പിച്ചു എവിടെ നിന്നോ പാഞ്ഞെത്തിയ ചെമ്മരത്തി ആ ചിതയിൽ ചാടി ഭരിച്ചു ശവസംസ്കാരം കഴിഞ്ഞു മടങ്ങവേ മന്ദപ്പനെയും ചെമ്മരത്തിയെയും അണ്ണുക്കൻ കണ്ടു കതുവനൂർ എത്തിയപ്പോഴും മായ കാഴ്ചകൾ തുടർന്നു അണ്ണുക്കന് വെളിപാടുണ്ടായി മന്ദപ്പൻ്റെ കോലം കെട്ടിയാടിക്കാമെന്ന് അണ്ണുക്കൻ കുറഞ്ഞുതുള്ളി പറഞ്ഞു അങ്ങനെ അമ്മാവൻ്റെ സാന്നിധ്യത്തിൽ മന്ദപ്പൻ്റെ തെയ്യം കെട്ടിയാടി മന്ദപ്പൻ തെയ്യമായി വിശദീകരണത്തിലേക്ക് ചുഴലി ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് ചക്കിയമ്മയ്ക്ക് പുത്രനായി മന്ദപ്പൻ ജനിച്ചത് ഭൂമിയിലെ അസരപ്പടയെ നശിപ്പിക്കാൻ ഒരു ഗന്ധർവൻ മനുഷ്യാവതാരമെടുത്തതാണെന്ന വിശ്വാസവും ഉണ്ട് പിതാവ് വില്ലൊടിച്ചപ്പോൾ മന്ദപ്പൻ വീഴുവിട്ടിറങ്ങി കുടകുമലയിൽ കച്ചവടത്തിന് പോകുന്ന ചങ്ങാതിമാരോടൊപ്പം പോകാൻ അവൻ ആഗ്രഹിച്ചു പിതാവിൻ്റെ സമ്മതമില്ലാതെ കൂടെ കൂട്ടുവാൻ കൂട്ടുകാർ തയ്യാറായില്ല ചങ്ങാതിമാർ മദ്യം കൊടുത്ത് മന്ദപ്പനെ ചതിച്ചു അവർ അവനെ കൂട്ടാതെ വണ്ടി തെളിച്ച് യാത്രയായി മയക്കത്തിൽ നിന്ന് ഉണർന്ന മന്ദപ്പനെ ചതി മനസ്സിലായി വണ്ടി പോയ വഴി നോക്കി അവൻ യാത്ര തുടർന്നു കതുവനൂർ വീരനെ കെട്ടിയാടുന്നത് വണ്ണാന്മാരാണ് എന്നാൽ മന്ദപ്പൻ തീയ സമുദായത്തിൽ ജനിച്ചവനായതുകൊണ്ട് തീയരാണ് ഈ ദൈവത്തെ കൂടുതലായി ആരാധിച്ചു പോരുന്നത് നമുക്ക് തെയ്യം എന്ന കലയെ കൂടുതൽ അറിയാം ഉത്തര കേരളത്തിൽ വിശേഷിച്ച് കണ്ണൂർ ജില്ലയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന നർത്തന കലയാണ് തെയ്യം ദേവീ ദേവന്മാരെയും യക്ഷഗന്ധർവാദികളെയും ഭൂതങ്ങളെയും നാഗങ്ങളെയും ഹൃദയടഞ്ഞ കാരണവന്മാരെയും മൺമറഞ്ഞ വീരപരാക്രമികളെയും കോലമായി കെട്ടിയാടിച്ച് ആരാധിക്കുകയാണ് തെയ്യാട്ടത്തിലൂടെ ചെയ്യുന്നത് തെയ്യത്തിന്റെ കോലം കെട്ടിക്കഴിഞ്ഞാൽ ആ ആളെ ദൈവമായിട്ടാണ് സങ്കല്പിക്കുന്നത് വി ദേവന്മാരുടെയോ വീരപുരുഷന്മാരുടെയോ പ്രതിഷ്ഠയുള്ള കാവുകളിലാണ് തെയ്യമാടുന്നത് നാനൂറിൽ പരം തെയ്യങ്ങൾ ഉള്ളതായി പറയുന്നുണ്ടെങ്കിലും നൂറോളം തെയ്യങ്ങളുടെ വേഷങ്ങളാണ് കൂടുതലായി കെട്ടിയാടാറുള്ളത് തവൻ പാള കൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയ മുഖം മൂടിയും കുരുത്തോല കൊണ്ട് പ്രത്യേക രീതിയിൽ വളച്ചുണ്ടാക്കിയ ഉടയും തെയ്യത്തിന്റെ വേഷത്തിലെ പ്രധാന ഘടകമാണ് മണയോല കരിമഷി മഞ്ഞൾപ്പൊടി അരിമാവ് എന്നിവ ഉപയോഗിച്ചുള്ള മുഖത്തെഴുത്തും പതിവുണ്ട് തെയ്യത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്ന വാദ്യോപകരണം ചെണ്ടയാണ് മദ്ളം തിൽ ഇലത്താളം കുഴൽ എന്നിവയോ ഉപയോഗിക്കാറുണ്ട് മണ്ണാൻ മലയൻ മാവിലൻ അഞ്ഞൂറ്റാൻ വേലൻ പുലയൻ തുടങ്ങിയ സമുദായക്കാരാണ് തെയ്യം കെട്ടിയാടുന്നത് തെയ്യം കഴിക്കുന്നതിൻ്റെ തലേ ദിവസം തെയ്യം കെട്ടി ആടുന്ന ആൾ ചെറിയ തോതിൽ വേഷമണിഞ്ഞ് ദേവതാസങ്കേതത്തിൻ്റെ മുന്നിൽ വെച്ച് പാട്ടുകൾ പാടുകയും ചെണ്ടകൊട്ടുകയും ചെയ്യും പാട്ടിൻ്റെ അന്ത്യത്തിൽ ആ വേഷക്കാരൻ ഉറഞ്ഞുതുള്ളൂ ആ വേഷത്തിന് തോറ്റം എന്നാണ് പറയുക തെയ്യത്തിന് പാടുന്ന പാട്ടുകളെയാണ് തോറ്റം പാട്ടുകളെന്ന് പറയുന്നത് തെയ്യം കെട്ടി ആടുന്ന ആളിനെ കോലക്കാരൻ എന്ന് വിളിക്കുന്നു കാക്കാരിഷി നാടകം തിരുവനന്തപുരം ജില്ലയിൽ പ്രചാരത്തിലുള്ള ഒരു ഗ്രാമീണ കലയാണ് കഥയാണ് നാടകം പൊറാട്ടു നാടകം സംഗീത നാടകം ഇവ രണ്ടും ചേർന്ന ഭംഗി കാക്കാരിച്ചി നാടകത്തിനുണ്ട് കാക്കാല നാടകം കാക്കാരിച്ചി നാടകം കാക്കരകളി എന്നീ പേരുകളിലും ഈ കല അറിയപ്പെടുന്നു ശിവനും പാർവതിയും കുറവനും പുറവതിയുമായി ഭൂമിയിൽ സഞ്ചരിച്ചു എന്നാൽ വിശ്വാസമാണ് ഇതിന്റെ പശ്ചാത്തലം നൃത്തം അഭിനയം സംഗീതം എന്നിവയുടെ ചേരുവയാണ് ാക്കാരിശി നാടകം മൃദംഗം ഇലത്താളം ഹാർമോണിയം ഗഞ്ചിറ തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഈ നാടകത്തിന് ഉപയോഗിക്കുന്നു കാക്കാരിശി നാടകത്തിന്റെ ഐതിഹ്യഥ നോക്കാം ഭൂലോകത്ത് ജനജീവിതം ദുഷിച്ചു പോയതായിരുന്നു ബോധ്യപ്പെടുത്തുന്നു നാടകം പ്രകാരം ശിവൻ ഭൂമിയിൽ അവതരിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ ശിവൻ കാക്കാഴനായും അതായത് പുറവനായും ശിവഭക്തിമാരായ പാർവതിയും ഗംഗയും പുറത്തിമാരായും ഭൂമിയിലെത്തുന്നു കാക്കാലനായി അലയുന്ന ശിവൻ പുറത്തിമാരെ കണ്ടുമുട്ടി ഇരുവരെയും പ്രണയിക്കുന്നു ഇതോടെ പുറത്തികൾ കാക്കാലത്തികളാകുന്നു കാക്കാലനും കാക്കാലത്തിമാരും ചേർന്ന് സാമൂഹിക പരിഹാസ യുദ്ധം തുടങ്ങുകയാണ് ഇതാണ് കാക്കാലിശി നാടകത്തിന്റെ ഉൽപ്പത്തി സംബന്ധിച്ചുള്ള പ്രഫലമായ ഐതിഹ്യം ശിവനും പാർവതിയും ഭൂമിയിൽ നാടോടികളായി വാണകാലത്ത് ഇവർക്ക് പിറന്ന സന്താന പരമ്പരയാണ് കാക്കാല മറ്റൊരു ഐതിഹ്യവും ഉണ്ട്